രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ലക്ഷ്യം കാണുന്നു എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ പാനലിൽ പങ്കെടുക്കുന്ന മറ്റു മൂന്ന് പേരും കൃത്യമായ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പോകുന്നവരാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യം താങ്കളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചത്. ഇന്നത് 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, തൻ്റെ വാക്കുകൾ എഴുതി വെച്ചുകൊള്ളൂ, BJP യെ അധികാരത്തിൽ നിന്നിറക്കും എന്നാണ്. അങ്ങനെയൊരു ആത്മവിശ്വാസത്തിലേക്ക് സ്വയം എത്താനും പാർട്ടിയെ എത്തിക്കാനും ഈ 100 ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ നിരീക്ഷിക്കുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവൻ ഞാൻ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങളോടുമുള്ള ഉത്തരങ്ങളൊക്കെ പണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ അത് തന്നെ വീണ്ടും ഒരുവിടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അത് കുഴപ്പമില്ല. 100 ദിവസം അദ്ദേഹം നടന്നപ്പോൾ അദ്ദേഹത്തിന് കുറേ പുതിയ ഉൾക്കാഴ്ചകൾ, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റിക്കാണും. അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹം പറയുന്നത് പത്രപ്രവർത്തകർക്ക് മാത്രമല്ലല്ലോ മനസ്സിലാകേണ്ടത്, അത് പൊതുജനത്തിനു കൂടി മനസ്സിലാകണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അതിനെ മാത്രം പ്രതിരോധിക്കുക എന്നുള്ള ഒരു ഒറ്റ പോയിന്റിൽ മാത്രം നിന്നാൽ ഇവിടെ ഭരണത്തെ ഒന്നും അട്ടിമറിക്കാൻ പറ്റില്ല. പിന്നെ ശരിയാണ്, ഈ ഹിമാചൽ പ്രദേശ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയിപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ കർണാടകയിലുമൊക്കെ ഇവർക്ക് ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സംസ്ഥാനങ്ങളൊന്നും കൂട്ടിയാൽ ഇന്ത്യയിലെ ഭരണം, അതായത് ദേശീയ തലത്തിലുള്ള 2024 തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ പറ്റില്ല. പലരും ഇങ്ങനെ കണക്കുകൂട്ടുന്ന ഒരു കാര്യമാണ് ഈ അരിത്തമെറ്റിക്, അതായത് സംസ്ഥാനങ്ങൾ ജയിച്ചാൽ, പല സംസ്ഥാനങ്ങൾ ജയിച്ചാൽ അത് ദേശീയ തലത്തിലുള്ള ഒരു ജയത്തിലേക്ക് എത്താൻ പറ്റുമെന്ന്. അങ്ങനെ പറ്റില്ല. പിന്നെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോടുള്ള ഉത്തരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ പൊളിറ്റിക്സ് വെച്ചുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് നമ്മൾ കേരളത്തിലൊക്കെ പറയുകയാണെങ്കിൽ അത് കൊള്ളാം, പക്ഷെ കേരളത്തിൽ പോലും ഇപ്പോൾ അതിന് പഴയ സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ദേശീയ തലത്തിൽ BJP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വയ്ക്കുന്നത് ഒരു സെന്റർ റൈറ്റ് പൊളിറ്റിക്സ് ആണ്, റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ്. അതിനെ പ്രതിരോധിക്കാൻ കുറച്ചുകൂടി ഒരു സെൻട്രിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ മധ്യവർത്തി സമൂഹത്തിന് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടത് അത് ഇത്രയും അദ്ദേഹം നടന്നിട്ടും 100 ദിവസമായിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ എന്താണ് പാർട്ടിയെ ഈ ഇലക്ഷനിൽ പാർട്ടിക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റി, പക്ഷേ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ന്യൂസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം അദ്ദേഹം ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിന്റെ പൾസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ അത് ആദ്യം പറഞ്ഞ പോയിന്റിനോട് ചേർത്ത് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷേ ഗുജറാത്തിലെ വോട്ടിംഗ് ശതമാനം കണക്കാക്കിയാൽ പോലും AAPയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ആകെ കൂട്ടിയാൽ പോലും ഈ BJP നേടിയത് 53% വോട്ടാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടല്ല അദ്ദേഹം മറുപടി നൽകിയത് എന്നാണോ? തീർച്ചയായും കഴിഞ്ഞ തവണ 49 കിട്ടിയ ഗുജറാത്തിൽ BJP 53 എത്തിക്കാൻ പറ്റി. കോൺഗ്രസ് ആണെങ്കിൽ അവിടെ ഒരു മത്സരമേ കാഴ്ചവെക്കാതെ മാറി നിൽക്കുന്ന, കളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സൈലന്റ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വെടികളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് അവിടെ നടത്തിയത്. അവിടെ നേതൃത്വമില്ലായിരുന്നു, അവിടെ കഴിഞ്ഞ തവണ പോലും നേതൃത്വമില്ലായിരുന്നു. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി കൂടെ കൂടെ ദില്ലിയിൽ നിന്ന് വിമാനം കയറി അവിടെ എത്തി പ്രചരണം അതിന് ചുക്കാൻ പിടിക്കുകയും അന്ന് ഹാർദിക് പട്ടേലിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. വേണ്ടത്ര രീതിയിൽ അവലോകനം ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെ? തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന, അദ്ദേഹം പണ്ട് പറയുന്ന കാര്യങ്ങൾ 2007 അദ്ദേഹം ആദ്യം കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി ആകുന്നു. അന്ന് മുതൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യമൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. 2014 ശേഷം ഇവിടെ BJP സർക്കാർ വന്നിട്ടുണ്ടായ മാറ്റങ്ങളൊന്നും അദ്ദേഹം അതിനോട് എന്താണ് അഭിസംബോധന ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ KP ശ്രീകുമാർ, ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ
ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ പാനലിന്റെ ഒരു സ്വഭാവം അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന ഒരു പ്രതികരണമാണ് തേടിയത്. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ആവേശം കൊള്ളിക്കുമെന്നതിൽ തർക്കമില്ല. അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്, എഴുതി വെച്ചുകൊള്ളൂ ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറക്കുമെന്ന്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ഇക്കാര്യം പറയുന്നത്. ഇന്ത്യയുടെ ഇന്നലകൾ പരിശോധിച്ചാൽ പലപ്പോഴായി കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുള്ള സർക്കാരുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പല പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങൾ, പല കൂട്ടായ്മകൾ എന്ന് തന്നെ പറയാം. ചില രാഷ്ട്രീയ ഫോർമുലകളെ, കെമിസ്ട്രികളെ നമുക്ക് ആ രീതിയിലാണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ജനതാ പാർട്ടികൾക്ക് പോലും സ്വാധീനമുണ്ടായിരുന്ന സമയത്തെക്കുറിച്ച് നമുക്കറിയാം. സ്വാഭാവികമായും ബി ജെ പി 2014 മുതൽ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നു. ഇപ്പോഴും അവർ പവർഫുള്ളായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തന്നെയായിരിക്കും എക്കാലവും ഇന്ത്യ ഭരിക്കുക എന്നൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയമാണ്, ഏത് നിമിഷവും അത്തരം ഫോർമുലകൾ രൂപപ്പെടാം, കൂട്ടായ്മകൾ ഉണ്ടാകാം, വലിയ തരംഗങ്ങൾ ഉണ്ടാകാം, അട്ടിമറികൾ ഉണ്ടാകാം. ഇതെല്ലാം രാഷ്ട്രീയത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ ബി ജെ പിയെ താഴെ ഇറക്കും എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിലൂടെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ആർജവത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ശ്രീകുമാർ? ഇവിടെ നിഷ്പക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ നിരീക്ഷണം നിഷ്പക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം വെറും വാക്ക് പറയുന്നൊരു നേതാവല്ല. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെ ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ അടിയുറച്ച് നിൽക്കുവാനും നിലപാടുകളിലും കാഴ്ചപ്പാടുകളിലും അധികാരത്തിന്റെ പേരിൽ മാറ്റം വരുത്താനും തയ്യാറാകാത്ത ഒരു നേതാവ് തന്നെയാണ്. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അല്ലാതെ മറ്റേതൊരു രാഷ്ട്രീയ കക്ഷിക്കാണ് ബി ജെ പിയെ താഴെയിറക്കാൻ കഴിയുന്നത്? രാജ്യമെമ്പാടും പേരോട്ടമുള്ള മറ്റേത് രാഷ്ട്രീയ കക്ഷിയാണുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഉണ്ടാകും എന്ന് അദ്ദേഹം പറയേണ്ടതില്ല. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു കക്ഷിക്ക് ഈ രാജ്യത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിയില്ല, മറ്റൊരു ദേശീയ പ്രസ്ഥാനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീകുമാർ, ഈ അടുത്ത കാലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ താങ്കൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. എവിടെയാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ബി ജെ പിയെ താഴെയിറക്കിയിട്ടുള്ളത് എന്ന്? ഈ അടുത്തിടെ തന്നെ നടന്ന തെരഞ്ഞെടുപ്പ്, അവിടെ ഗുജറാത്തിനെ കുറിച്ച് ആനന്ദ് കൊച്ചുകൊടി സൂചിപ്പിച്ചു, ഹിമാചലിൽ അധികാരം തിരിച്ചുപിടിച്ചു. അതോടൊപ്പം തന്നെ പറയേണ്ടി വരുന്നത് എന്താണ്, ഗുജറാത്തിൽ എ എ പി ഉണ്ടായിരുന്നില്ലെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ്. അതേ എ എ പി ആണ് ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നത്, പഞ്ചാബ് ഭരിക്കുന്നത്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ അടക്കം അവർ ഭരണം കൈയാളുന്നു. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഒരു ദേശീയത എന്നത് ഓരോ ഭാഗങ്ങളിൽ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതില്ലേ? അല്ല, അത് ഈ രാജ്യമെമ്പാടും മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാര വേലയുടെ ഭാഗമാണ് ഈ പറയുന്നത്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചു, ബി ജെ പി അധികാരത്തിൽ വരുന്ന ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. ഇപ്പോ നമുക്കറിയാം ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും തെരഞ്ഞെടുപ്പുകൾ നടന്നു, അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നു, രാജസ്ഥാനിലടക്കം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ആകെ ബി ജെ പി ജയിച്ചിട്ടുള്ളത് ഇവിടെയാണ്, ഗുജറാത്തിൽ മാത്രമാണ്. ഹിമാചൽ കോൺഗ്രസ് ജയിച്ചു. 5 പാർലമെന്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, 2 സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. ഡൽഹിയിൽ ബി ജെ പി പരാജയപ്പെട്ടു. അപ്പോൾ ബി ജെ പി മറ്റെല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു, ഗുജറാത്തിൽ മാത്രമായി അവർ വിജയിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും ബി ജെ പി ആണല്ല, അല്ലെങ്കിൽ ഹിമാചലിൽ കോൺഗ്രസ് അധികാരം തിരികെ പിടിച്ച് ബി ജെ പി ഉയർത്തുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധ നടപടികളെയും വെല്ലുവിളികളെയും. അല്ല, ഞാൻ ആവർത്തിച്ചു ചോദിച്ചത്, ഈ ബി ജെ പി പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ആണോ എന്നൊരു സംശയമാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എവിടെ എന്താ ഈ ബി ജെ പി പരാജയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം വിജയ തേരിലേറുന്നത് കോൺഗ്രസ് ആണോ എന്നതാണ് സംശയം. ഹിമാചൽ കോൺഗ്രസ് അല്ലേ വിജയത്തിൽ വന്നത്? സംശയമില്ല, കോൺഗ്രസ് വിജയിച്ചു വന്നില്ലേ, അവിടെ സംശയമുണ്ടോ? ഇവിടെ മറ്റ് കക്ഷികൾ എന്ന് പറയുന്നത്, എ പി പോലെയുള്ള കക്ഷികൾ എന്ന് പറയുന്നത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി ദുർബലപ്പെടുമ്പോ, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോ അവരുടെ ബി ടീമായ എ പി എ പോലെയുള്ള പാപ്പിനെ പോലെയുള്ള പാർട്ടികളെ രംഗത്ത് കൊണ്ടുവരിക. ആ രംഗത്ത് കൊണ്ടുവരുന്നതിലൂടെ എന്താണ് അവർ ശ്രമിക്കുന്നത്? അവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ ബി ജെ പിയുടെ പ്രസക്തി കുറയുന്നു എന്ന് ബി ജെ പി ലീഡർഷിപ്പ് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് എ പി പോലെയുള്ള
കക്ഷികളെ രംഗത്തേക്ക് കൊണ്ടുവരുവാനും അവരെ ശക്തിപ്പെടുത്തുവാനും വോട്ടുകളിൽ ഭിന്നത വരുത്തുവാനും അത് ഗോവയിലടക്കം പഞ്ചാബിലടക്കം ഗുജറാത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും അവരത് നടപ്പിലാക്കുന്നുണ്ട്. അതാണല്ലോ ശ്രീകുമാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. അതിനവർ എന്ത് തന്ത്രവും സ്വീകരിക്കും. അതെ 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 ബി ജെ പി എന്നത് അതാണ് ബി ജെ പി, അതാണ് സത്യം, അതാണ് രാഷ്ട്രീയം എന്നല്ല പറയേണ്ടത്, അതാണ് ബി ജെ പി. ഭിന്നിപ്പിക്കുക, എവിടെയും ഭിന്നത ഉണ്ടാക്കുക, അത് തെരഞ്ഞെടുപ്പുകൾ ഭിന്നത ഉണ്ടാക്കി, വോട്ടർമാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കും, ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു നയമാണ് ബി ജെ പിയുടെ നിലപാട്, ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം. അപ്പൊ അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ജാഥ. നമ്മൾ ആ രാഹുൽ ഗാന്ധിയുടെ ജാഥയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകേണ്ടത്. നമ്മളതാണ് നമ്മുടെ വിഷയവും. ഈ രാജ്യത്ത് ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് എക്കാലവും അധികാരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചോളമായാലും ഏത് സമൂഹത്തെ സംബന്ധിച്ചോളമായാലും ഐക്യം എവിടെ നഷ്ടപ്പെടുന്നു, ആ ഐക്യം നഷ്ടപ്പെടുന്നത് ആത്യന്തികമായ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ തകർച്ചയാണ്. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു ജാതിയുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം അത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവില്ലാത്ത മുദ്രാവാക്യമാണ്. പ്രത്യേകിച്ച് ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ അധികാരത്തിലെത്താൻ വേണ്ടി ഏത് മാർഗങ്ങളും സ്വീകരിക്കുമ്പോൾ അവിടെ അധികാരത്തിന്റെ രാഷ്ട്രീയമല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. അല്ല, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് ശ്രീകുമാർ. ഞാൻ താങ്കളിലേക്ക് തന്നെ തുടർച്ചയായി വരികയല്ല, ഈ അധികാരമല്ല ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്താണ്? ബി ജെ പിയെ താഴെയിറക്കും എന്ന് തന്നെയാണ്. അതിനൊരു അധികാരത്തിന്റെ മറുവശമുണ്ടല്ലോ. അപ്പോൾ അധികാരം എന്നത് പ്രധാനപ്പെട്ടതല്ല എന്നിങ്ങനെ ആവർത്തിച്ചു എന്നതുകൊണ്ട് ഇതൊക്കെ പൊതുജനങ്ങൾക്ക് ബോധ്യമുള്ള ഒന്നല്ലേ? അല്ല, അധികാരം എന്ന് പ്രസക്തമല്ല. അധികാരത്തിൽ നിന്നും ബി ജെ പിയെ മാറ്റുക എന്നുള്ളത് അനിവാര്യമാണ്. അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യതയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജയചന്ദ്രൻ മാഷ്. അതാണ് ഈ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഒരു അജണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. ആ അജണ്ടയുടെ ഭാഗമായി ഇപ്പോൾ ഭാരതത്തെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു യാത്ര നടത്തുന്നു. അവിടെയാണ് ശ്രീകുമാർ പറയുന്നത് പോലെ ഈ ഭിന്നിപ്പിച്ച് നിർത്തുക എന്ന ഒരു തന്ത്രം ബി ജെ പി തുടരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ ബി ജെ പി ദേശീയ തലത്തിൽ വലിയ പാർട്ടിയാണ്. പക്ഷേ പ്രാദേശികമായി നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ അവിടെ നമുക്കറിയാം കോൺഗ്രസും സി പി എമ്മും ശക്തരാണ്. ബി ജെ പിക്ക് പച്ച തൊടാൻ സാധിക്കുന്നില്ല. തമിഴ്നാട്ടിലെ സാഹചര്യം എന്താണ് എന്ന് താങ്കൾക്കറിയാം. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ബി ജെ പിയുടെ ഇടം എവിടെ എന്ന് താങ്കൾക്കറിയാം. ഇപ്പോൾ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചലിലും കോൺഗ്രസിന് ചെറിയ തോതിലെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ഡൽഹിയിലെ സാഹചര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പശ്ചിമബംഗാളിൽ എന്താണ്? അവിടെയും ഒരു കരുത്തനായ എതിരാളിയുണ്ട്, മമതാ ബാനർജി. അപ്പോൾ എവിടെയൊക്കെ എതിരാളികൾ ശക്തരാണോ അവിടെയൊന്നും ബി ജെ പിക്ക് ശക്തമാകാൻ സാധിക്കുന്നില്ല. അതൊരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അപ്പോൾ വേണ്ട രീതിയിൽ ഒരു തന്ത്രം പയറ്റിയാൽ ചിലപ്പോൾ ബി ജെ പിയെ താഴെയിറക്കാൻ സാധിക്കും. അങ്ങനെയൊന്ന് രാഹുൽ ഗാന്ധി മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാനാകുമോ? ജയചന്ദ്രൻ മാഷ്, അഭിലാഷ് ഇപ്പൊ പറഞ്ഞ അപഗ്രഥനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വർത്തമാനകാല സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ യാത്ര ആരംഭിച്ചപ്പോഴുള്ള ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് ഇപ്പോഴും തുടരുകയാണ്. യാത്രയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചത്. അത് രാജ്യത്ത് വിലക്കയറ്റം, രാജ്യത്തെ തൊഴിലില്ലായ്മ, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുകയാണെന്നും അധികാരത്തിന് വരികയെന്നോ അധികാരം താഴെ ഇറക്കുകയോ ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നുള്ളതുമായിരുന്നു. ഇത് തന്നെയാണ് ഇന്നലെ ജയറാം രമേശ് ആവർത്തിച്ചത്. പക്ഷെ ഇപ്പൊ ശ്രീകുമാറും വേണുഗോപാലും പറയുന്നത് ഞങ്ങൾ അധികാരത്തിന് എത്താനുള്ള ഞങ്ങളുടെ ചില നീക്കങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത്. അത് വളരെ വൈകിയെങ്കിലും തുറന്ന് സമ്മതിച്ചതിനെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഈ യാത്രയിൽ ചില പരമാർത്ഥങ്ങൾ നമ്മൾ കാണുന്നു. ഈ യാത്ര ആരംഭിച്ച് കോവയിടത്തൊന്നും കോൺഗ്രസ് പച്ച പിടിച്ചിട്ടില്ല. അത് നമ്മുടെ തമിഴ്നാടായാലും അല്ലെങ്കിൽ നമ്മുടെ തെലങ്കാന ആയാലും ആ മറ്റു പ്രദേശങ്ങളും ഒക്കെ എടുത്തു നോക്കൂ. മറിച്ച് ഇവിടെ വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനോടോ എന്ന് പറയുന്നത് പോലും സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണോ ബി ജെ പിക്ക് ഒപ്പമാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഉള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന യു പിയിൽ പ്രതിപക്ഷമാവാനുള്ള ഔദ്യോഗിക പ്രതിപക്ഷമാവാനുള്ള കരുത്ത് പോലും കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു.
അവരുടെ വോട്ട് ഷെയർ വളരെ ഭീമമായതുപോലെ കുറഞ്ഞിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന സ്ഥലങ്ങൾ നോക്കൂ. ഗുജറാത്തിലെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. യു പിയിലെ ഉപതെരഞ്ഞെടുപ്പ് 20 വർഷമായി രാംപൂർ എന്ന് പറയുന്ന മണ്ഡലം ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന സംസ്ഥാനമാണ്. അസിം ഖാനാണ് ഏറ്റവും അവസാനം അവിടെ MLA ആയിരുന്നു. കോൺഗ്രസിന് വർഗീയ പ്രസംഗം വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം അയോഗ്യനാവുകയും അദ്ദേഹം ജയിലിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 20-ാമത്തെ തെരഞ്ഞെടുപ്പിൽ 19-ലും തോറ്റ് 20-ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക മൈനോറിറ്റിക്ക് വളരെ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അവിടെ 55.88% വോട്ടുകളുമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് കൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും BJP തിരിച്ചു പോയ ഒരു കൂട്ടത്തെ കൂട്ടി ഞങ്ങളിത് ആ പ്രതിപക്ഷത്തിന് കൈക്കൊടുത്തി എന്ന് പറഞ്ഞ ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിവരം കോൺഗ്രസ് സംബന്ധിച്ച് അത്ര ആശ്വാസ്യമല്ല. പിന്നെ ആശ്വസിക്കാനുള്ളത് ഹിമാചലാണ്. ഒരു കാര്യം ശരിയാണ്, ഹിമാചൽ പ്രദേശില് പെർസെന്റേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 43.9% വോട്ട് കിട്ടിയ കോൺഗ്രസിന് 40 സീറ്റുകളും കേവലം 0.9% പിന്തുണ കുറഞ്ഞതിന്റെ പേരിൽ അതിന് BJP വിമതരായി 20 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അവർക്ക് 11.33% വോട്ടുകൾ കിട്ടി. അതൊക്കെ സംഘടനാപരമായി BJP പോരായ്മ തന്നെയാണ്. ഞാൻ സമർത്ഥിച്ചുകൊണ്ട് തന്നെ ഇടപെടട്ടെ. മാത്രമല്ല BJP ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മൈനസ് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ കുറച്ച് കാണുകയല്ല. ഞാൻ നമ്മളിപ്പോ ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് എവിടെയാണ് ശക്തിപ്പെട്ടിരിക്കുന്നത്? ഒരു സംസ്ഥാനം ഒരു ഇടതുപക്ഷ മുന്നണിയെ ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിലെ പ്രതിപക്ഷങ്ങൾക്കുള്ള വിശ്വാസം നേടാൻ സാധിച്ചിട്ടുണ്ടോ ഈ യാത്രയിൽ? മറ്റ് കക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് കോൺഗ്രസ് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മറിച്ച് നമ്മൾ കാണുന്നത് എന്താണ്? അവർ രാഹുൽ ഗാന്ധിയുടെ യാത്ര പോവാത്ത ഒരു മണ്ഡലത്തിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് സീറ്റ് ഉണ്ടായില്ലെങ്കിലും അവർക്ക് ആശ്വസിക്കാൻ വരും. പക്ഷെ അതിന് കാരണമായിട്ട് പറയും, പക്ഷെ ശാസ്ത്രീയമായിട്ടും സത്യസന്ധമായിട്ടും അവരെടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവർക്ക് ആശ്വസിക്കാവുന്ന തരത്തിൽ ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ വിജയം, സംഘടനാപരമായ ആളുകളെ കൂട്ടുന്ന കാര്യം ഒക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ തിരികെ വരാം. ഈ റെജി ലൂക്കോസിന് ഈ ഘട്ടത്തിലൊന്ന് ഇടപെടുത്തേണ്ടതായി വരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെ എന്തായാലും ഒരു പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെട്ടു വരാത്തിടത്തോളം കാലം BJP അത്രയൊന്നും ഭയക്കേണ്ടതില്ല. അവിടെ മുൻനിരയിലേക്ക് എത്തേണ്ട പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഒറ്റയ്ക്ക് പൊരുതി BJP ഒന്നും തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന് സാധിക്കില്ല എന്നത് ഏതാണ്ടൊക്കെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. ഇപ്പോഴിത് ഈ യാത്ര ആരംഭിച്ചതിന് ശേഷം പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾ പലതും ശിവസേന അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ, അതായത് കാശ്മീരിൽ ഈ യാത്ര സമാപിക്കുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷ ഐക്യനിര തന്നെ ഉണ്ടാകാം. ഇപ്പോൾ കേരളത്തിൽ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടെങ്കിൽ പോലും ഈ സീതാറാം യെച്ചൂരി അടക്കം പറഞ്ഞത് എന്താണ്? ഈ യാത്രയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല, ജനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പരാമർശിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഈ 100 ദിവസത്തെ യാത്ര പിന്നിടുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഈ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടാൽ അതിൻ്റെ മുൻനിരയിൽ നിർത്താൻ പറ്റുന്ന നേതാവായി രാഹുൽ മാറിയിട്ടുണ്ടോ? ആദ്യം പറയാനുള്ളത്, 33% മാത്രമുള്ള ജനങ്ങളുടെ 33% മാത്രമുള്ള വോട്ടേഴ്സിന് പിന്തുണയോടുകൂടി ഈ രാജ്യം രണ്ടാം തവണയെ തുടർച്ചയായിട്ട് ഭരിക്കുന്ന BJP 65-66% പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാൽ താഴെ ഇറക്കാവുന്ന കാര്യത്തിൽ രാഷ്ട്രീയത്തിന് ഭാരപാട് അറിയാവുന്നവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷെ പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കുമെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഞാനതല്ല പറയാൻ പോകുന്നത്, എനിക്കിന്നിപ്പോ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ചർച്ചയുടെ പ്രാധാന്യം കൂടിയെന്ന് അത് എനിക്ക് തോന്നുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് 2024 തെരഞ്ഞെടുപ്പിൽ BJP വലിച്ച് താഴെയിടും എന്നാ പറഞ്ഞത്. അത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയും പറഞ്ഞു. അതൊരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ട്, അത് വിജയിക്കട്ടെ. അങ്ങനെ കോൺഗ്രസ് എമേർജ് ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ രാഷ്ട്രീയ കക്ഷിയായി BJP എന്ന് പറയുന്ന ബാധ്യതയെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ആശംസിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങള് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം അങ്ങനെ ആശംസിക്കുന്നവരോ ആഗ്രഹിക്കുന്നവരോ ഒരു തർക്കമില്ല കാര്യം. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം രണ്ടാമത് പറഞ്ഞൊരു കാര്യത്തിന് വളരെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് BJP എതിരിടാനായിട്ട് ആർജവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പാർട്ടി വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാ, അത് കേരളത്തിൽ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പാർട്ടി വിട്ടു പോകുന്ന കുറെ ആളുകളെല്ലാം പോയി. മുതിർന്ന
ജനപ്രിയരായ നേതാക്കൾ ഏതാണ്ട് 90% പാർട്ടി വിട്ടുകഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അത് വളരെ അസ്ഥികൂടമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ പോകാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നതാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. കാരണം രണ്ട് കാരണങ്ങളുണ്ട്, രണ്ട് സമയം തരണം. കേരളത്തിലെ കെ സുധാകരനെ വി ഡി സതീശനെ ഉന്നം വെച്ചുകൊണ്ടാണ് അത് പറയാനുള്ള സാധ്യത എന്ന് നമ്മൾ വിമർശിച്ചാലും അതിനകത്ത് അതിശയിക്കില്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ എന്താ പറയാ വിലയ്ക്ക് വാങ്ങിച്ച് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്കെതിരെ ഇന്ത്യയിൽ കോൺഗ്രസ് ഫലപ്രദമായ രീതിയിൽ ഒരു പരിചയം തീർത്ത് ഒരു തടയാൻ പല സ്ഥലത്തും സാധിച്ചിട്ടില്ല. 5 സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ തെരഞ്ഞെടുത്താരാ ജനങ്ങളുടെ അംഗീകാരം കൊടുത്തത് കോൺഗ്രസ്സാണ്. പ്രത്യേകിച്ച് മധ്യപ്രദേശ് അതുപോലെ തന്നെ കർണാടക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഗോവ പോലെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ബി ജെ പിയെ വെറുത്ത് മറ്റൊരു രാഷ്ട്രീയ കക്ഷി വരണമെന്നുള്ള ആഗ്രഹത്തിൽ കോൺഗ്രസ് വോട്ട് കൊടുത്തിട്ടും ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ MLAമാരെ വിലയ്ക്ക് വാങ്ങിച്ച് ജനഹിതം അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന ഈ പാർട്ടി. ഇന്ത്യയുടെ ഭൂപടത്തിലെ ഏതാണ്ട് 28% സ്ഥലങ്ങളിൽ ബി ജെ പി നിൽക്കുന്ന അങ്ങനെയാ അതിന്റെ ചിത്രം എന്റെ അടുത്തുണ്ട്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം സാർ, എന്നാൽ ഈ രീതിയിലുള്ള യാതൊരു ബി ജെ പിക്കെതിരെയുള്ള പ്രവർത്തനം നടത്താറുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാർ, കേരളത്തിലെ സമുന്നത പദവി അലങ്കരിക്കുന്ന ഈ പറയുന്ന കെ സുധാകരനും വി ഡി സതീശനും കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനും കേരളത്തിലെ സർവകലാശാലയിൽപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ RSS വൽക്കരിക്കാനായിട്ടും അച്ചാരം വാങ്ങി കേരളത്തിൽ അന്തസ്സില്ലാത്ത ഗവർണർ പദവി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും രാജ്യം മുഴുവനും അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുഴുവനും വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗവർണറെ 100% ബി ജെ പിക്കാരെക്കാളും കൂടുതൽ ആർജവത്തോടുകൂടി പിന്തുണയ്ക്കുന്ന, അത് ആർജവം എന്നുള്ള വാക്ക് ഞാൻ അദ്ദേഹത്തിനെ കൂട്ടി എന്ന് പറയുന്നത്, പിന്തുണയ്ക്കുന്ന വി ഡി സതീശനെയും കെ സുധാകരന്റെയും നിലപാടുകൾക്കുള്ളവും ഈ ഒരു വിമർശനത്തിന് അധികാരമുണ്ട്. വാക്കു പറയുകയാണെങ്കിൽ ബി ജെ പി എതിർക്കുന്നതിൽ ആർജവമില്ലാത്തൊരു പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ കെ സുധാകരന് പിന്നെ വി ഡി സതീശൻ, ഞാൻ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, പറഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ അടുത്ത കാലത്തെ കാര്യങ്ങൾ മാത്രം വിശകലനം ചെയ്യാം. അവർ ഇന്ന് വൈകുന്നേരം തന്നെ രാജിവെച്ച് പോകേണ്ടത് കാരണം ഉളിപ്പില്ലാതെ കണ്ട് RSSനെ പരസ്യമായി പിന്തുണ കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കും, കഴിഞ്ഞ നിയമസഭ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറെ മാറ്റണം എന്ന ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റണം എന്ന് അതിശക്തമായിട്ട് ഒരു മിനിറ്റ് തരണം, അതിശക്തമായ രീതിയിൽ നിയമസഭയിലും പുറത്തും അവകാശപ്പെട്ടവരാണ് ഇവരുടെ ഏറ്റവും വലിയ രണ്ടാം കക്ഷിയായ ലീഗ. ആ ലീഗിന്റെ തിട്ടൂരത്തെ ലീഗിന്റെ ഭീഷണിയെ ഭയന്നുകൊണ്ട് മാത്രമാണ് തലേദിവസം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റുന്ന ബില്ലിന് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ അവിടെ ഇടപെടുന്നത് അത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമല്ലേ? നമുക്ക് ഈ നിലയിൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം നടത്തുന്ന പരാമർശത്തെ കേരളത്തിലെ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു പോരുമായി താരതമ്യം ചെയ്യുന്നതിനെ എത്രത്തോളം നമുക്ക് അനുകൂലിക്കാൻ പറ്റും? അതിന് പകരം താങ്കൾ പറഞ്ഞതുപോലെ ഗോവയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ പ്രമുഖരായ നേതാവോ അല്ലെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലുള്ളവർ ഒക്കെ പോയതിനെ നമുക്ക് കാണാം, പക്ഷെ കേരളം പോലെ ഒരു സംസ്ഥാനത്തെ മാത്രം അതിലേക്ക് ചുരുക്കി കാണേണ്ടതുണ്ടോ? അല്ല, അതെനിക്ക് വ്യക്തമായ ന്യായമുണ്ട്, അത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് എടുത്തിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വയംബോധ രാഹുൽ ഗാന്ധിക്ക് വന്നു എങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വരാത്തതിന്റെ കാരണം എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഇല്ലാതെ ഈ കോൺഗ്രസിന് ഇനി സംഭവിച്ചാൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബി ജെ പി അട്ടിമറിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന അഭിലാഷ് തോന്നുന്നുണ്ടോ? ഈ പാനലിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനത്തിൽ വിലകുന്നിരിക്കുന്ന നേതാക്കന്മാരിൽ വിരളിച്ചുകൊണ്ടുന്ന ഒരു ബോധോദയത്തിലേക്ക് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നുള്ളതാണ് ഞാൻ ഈ കേരളത്തിൽ ചോദിച്ചത്. ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവ് എന്നത് ആരാണ്, അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ടോ ഈ യാത്രയെ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അഭിലാഷ്. ഞങ്ങൾ ഈ യാത്ര വിജയിക്കണമെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കൃത്യമായ മതേതര നിലപാടോടുകൂടി നിലനിൽക്കണമെന്നും ബി ജെ പിക്ക് ബദലാക്കണം. ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷവും CPM ഒക്കെ എന്തെല്ലാമായിരുന്നു പറഞ്ഞതും പ്രചരിപ്പിച്ചതും എന്നത് നമുക്ക് മറന്നുപോകാൻ പറ്റുമോ? ഓ അഭിലാഷ്, മറന്നിട്ടാണോ അതോ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണോ ചോദ്യം എന്നോട് ചോദിച്ചത് മനസ്സിലാവുന്നില്ല. അതായത് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്നും യാത്ര തുടർന്നപ്പോൾ ആ യാത്ര 2 ദിവസക്കാലത്തേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ വക്താക്കളും നിശബ്ദമായിരുന്നു. അത് നന്നായിട്ട് പോട്ടെ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നലെ മറച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കരുത്.
തക്കലെ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിന്റെ അതിർത്തിയിൽ വന്നപ്പോൾ കെ സി വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനത്തിലും മുഴുവനും ഈ ഭാരത യാത്രയുടെ ലക്ഷ്യം കേരളത്തിലെ പിന്നെ സി പി എമ്മിനെ അട്ടിമറിക്കാൻ എന്നുള്ള രീതിയിലുള്ള പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് ഞങ്ങൾ അതിനെ ബദൽ ആയിട്ട് അതിനോട് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരോടുള്ള സമീപനത്തെ അവരുടെ എസ്റ്റിമോഹത്തെ ഞങ്ങൾ എതിർത്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷവും ഞങ്ങൾ ഇവരുടെ കേരളത്തിൽ നിന്ന് നടന്ന 19 ദിവസത്തെ യാത്രയില് ഈ പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയക്കാര് ദേശീയ വീക്ഷണമില്ലാതെ കണ്ട് മനസ്സ് ചുരുങ്ങിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് സർക്കാരിനെ വിമർശിക്കാനായിട്ടുള്ള മുൻകൈ എടുത്തപ്പോഴും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അതിനൊക്കെ നിശബ്ദനായിരുന്നു എന്നുള്ള അവകാശം മറക്കരുത്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ എന്തിനാണ് കേരളത്തിലേക്ക് ചുരുക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഏറ്റവും വലിയ മറുപടിയാ, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ദേശീയ തലത്തിൽ രാഷ്ട്രീയ പിന്നെ ഒരു ബദലാകാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നേരത്തെ ആനന്ദ് ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ വളരെ നല്ലൊരു നിരീക്ഷണമാ. ഗുജറാത്തിൽ ഈ പാർട്ടി ഇന്ത്യയിലെ നിർണായകമായ സ്വാധീനമുള്ള കോൺഗ്രസ് ഒരു കാലത്ത് 2017 തെരഞ്ഞെടുപ്പിൽ കേവലം 10 സീറ്റിന്റെ വ്യത്യാസത്തിൽ കേവലം 6 മാസത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തോടുകൂടി ഈ 10 സീറ്റിന്റെ വ്യത്യാസത്തിൽ അധികാരം നഷ്ടപ്പെട്ടുവെങ്കിൽ അതിൽ 22 സീറ്റോടെ 100-500 ഇടയ്ക്ക് ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ അല്ലെങ്കിൽ ബി ജെ പിയോ നരേന്ദ്രമോദിയോ ഭയന്നുകൊണ്ട് പിന്മാറിയത് ഈ രാഷ്ട്രീയ കക്ഷിയുടെ ദേശീയ തലത്തിലുള്ള മനസ്സ് കുറഞ്ഞ രാഷ്ട്രീയ ഭീഷണമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷ ഏകോപനത്തിന് പ്രസക്തിയുണ്ട്. ആ ഏകോപനത്തിന് പാരവെക്കുന്ന നേതാക്കന്മാരെയും കൊണ്ട് മുന്നോട്ട് പോയാൽ, അതുപോലെ തന്നെ തരൂരിനെ പോലുള്ള നേതാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധിന്റെ സ്വപ്നം ഇന്ത്യയിൽ ഫലപ്രദമാകത്തില്ല, ഒരു തർക്കവുമില്ല. ആത്മവിശ്വാസം അതാണ് അതിനാശംസ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദ് കുച്ചുകുടി, ഇത്തരത്തിലൊക്കെ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും താങ്കൾക്കറിയാം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ തന്നെ കടന്ന് ആക്രമിക്കുകയാണ് ബി ജെ പി എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം ഘട്ടങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണം അദ്ദേഹം നേരിട്ടിട്ടുണ്ടോ അതൊക്കെ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ കുട്ടിക്കളി എന്ന തരത്തിൽ ഒരു വാക്ക് തന്നെ ഒരു പ്രയോഗം തന്നെ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാറുണ്ട്. ബി ജെ പി നേരത്തെ പ്രിയങ്കാ ഗാന്ധിയെയും അതിനോട് ചേർത്ത് വയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ മറ്റു പല ആരോപണങ്ങളുമായി വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു യാത്രയെയും ചെറുതായി കാണേണ്ടതില്ല എന്ന് ബി ജെ പിക്കും ബോധ്യമുണ്ട്. അതിനിടയിലാണ് ഈ കലാ സാംസ്കാരിക രംഗത്ത് അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസമാണ് എങ്കിൽ രഘുറാം രാജനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ ഈ യാത്രയുടെ ഭാഗമാകുന്നത്. കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം അത് പ്രതിഫലിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു പരിധിവരെയെങ്കിലും ഈ യാത്രയിലൂടെ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ടല്ലോ ഓരോ സംസ്ഥാനത്തു കൂടിയും കടന്നു പോകുമ്പോൾ. പ്രത്യേകിച്ച് അവർ അധികാരത്തിലില്ലാത്ത, കോൺഗ്രസ് അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത, അത് അധികാരത്തിലേക്ക് എത്തുമോ ഈ ആൾക്കൂട്ടം എന്നത് സംശയമാണ്. എങ്കിൽ പോലും അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ സാങ്കേതിക പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ എനിക്ക് ആനുപാതികമായിട്ടുള്ള സമയം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ആദ്യം ഇവിടെ വന്നിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു. ഇത് ഒരു എന്താ നിഷ്പക്ഷ നിരീക്ഷണമല്ല, ഞാൻ നിഷ്പക്ഷ നിരീക്ഷണത്തിന് വന്നതല്ല, ഞാൻ എനിക്ക് എന്താ അപ്രിയ സത്യങ്ങൾ കൂടി പറയാൻ തന്നെ വന്നതാണ്. എല്ലാവരെയും ഒരുപോലെ വിമർശിക്കാൻ തന്നെയാണ് വന്നത്. അതിപ്പോൾ കോൺഗ്രസ് ആണ് വിഷയം, അപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞത് ഇവിടെ എന്താണ് ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നാൽ ബി ജെ പി ഇറക്കാൻ പറ്റും 60-65%. 60-65% ഒന്നുമില്ല, ഇത് പണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. 33% ബി ജെ പി വന്നുവെന്നാണ് 2019 വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബി ജെ പി മാത്രമല്ല, എൻ ഡി എ എന്ന് പറയുന്ന കേരളത്തിലാണ് ബി ജെ പി എന്ന് പറയുന്ന എൻ ഡി എ ബി ജെ പി മാത്രമായിട്ടുള്ളത്. ബാക്കി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പാർട്ടികളുണ്ട്. ഇപ്പോൾ 43% ഉണ്ട് എൻ ഡി എയുടെ എന്താണ് പൊതു തെരഞ്ഞെടുപ്പിലുള്ള അവർക്കുള്ള പിന്തുണ 43. ബാക്കിയുള്ള എല്ലാ പാർട്ടികളും കൂടിയാൽ 57 വരുന്നുള്ളൂ. ഈ 57% ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസിന്റെ പാർട്ടി ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെതിരെ 10 സ്ഥാനാർത്ഥികളെ നിർത്തി. അവർക്ക് സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്ന തിയോഗിൽ മാത്രം, ആ തിയോഗ് തന്നെ കഴിഞ്ഞ തവണ വിദ്യാ സ്റ്റോക്സ് 8 തവണ ജയിച്ച ഒരു മണ്ഡലമാണ്. ദേശാഭിമാനി ഇവിടെ ഹിമാചലിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം ആണെന്ന്. ആ തമാശകളൊക്കെ നമുക്ക് തൽക്കാലം അല്ല, ആ തമാശകളൊക്കെ തൽക്കാലം മാറ്റിവെക്കാം. ഞാൻ ഒറ്റ കാര്യം, എന്റെ പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ സി പി എമ്മും കോൺഗ്രസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസ്ഥാനത്തും അല്ലെങ്കിൽ ദേശീയ തലത്തിലും മത്സരിച്ചുകൊണ്ടിരുന്നാൽ എന്തായാലും ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ബേസ് പിടിക്കാൻ വന്ന ആൾക്കാരാണ്.
തീർച്ചയായും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സംസ്ഥാനത്തും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി പി സിംഗ് 1989 വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ സ്ട്രാറ്റജി എന്താണ്? പ്രതിപക്ഷ കക്ഷികളെല്ലാം സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കില്ല എന്ന്. 77 ജനതാ പാർട്ടി വന്നപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അന്ന് ഇവരെല്ലാം സഖ്യമല്ല, അന്ന് ഇവർ ഒരു പാർട്ടിയായി. മിക്ക പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നില്ലെങ്കിലും അവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചില്ല. അങ്ങനെ ഒരു ഒരു സ്ട്രാറ്റജി ഇവർ എടുക്കുന്നേ ഇല്ല. എന്നിട്ട് നമുക്ക് ഈ ഇതുപോലെ ഒരു ചർച്ചയെ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ട് പശുവിനെ തെങ്ങിൽ കൊണ്ട് കെട്ടുന്ന പോലെ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഈ അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് രാഹുൽ ഗാന്ധി ഈ ഒരു യാത്രയിൽ കൂടി അദ്ദേഹത്തിന് കുറെ എന്താണ് രഘുറാം രാജനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന്? അദ്ദേഹത്തിന് പേഴ്സണലായി, അതായത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഇമേജ് നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്? അദ്ദേഹത്തെ ഈ പപ്പുമോൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കളിയാക്കൽ പ്രയോഗങ്ങളിലൂടെ പി ആർ പ്രയോഗങ്ങളിലൂടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വളരെ മോശമായിട്ടുള്ള പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വളരെ മോശമായ ഇമേജ് അദ്ദേഹത്തിന് കാര്യമായി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഈ 100 ദിവസം ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നത് കഴിഞ്ഞ 2004 മുതൽ അദ്ദേഹം എം പി ആണ്. 18 വർഷത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് 100 ദിവസം ഒരു കാര്യത്തിൽ സ്ഥിരത കാണിച്ചത് ഇതിലായിരിക്കും. കാരണം അദ്ദേഹം ഈ ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത ഒരാള് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെന്തെങ്കിലും കുറവുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് സ്ഥിരതയില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു ഒരു റാലിക്ക്, ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെ അദ്ദേഹം ഹത്രാസിൽ പോകും, പിന്നെ 6 മാസത്തേക്ക് അല്ലെങ്കിൽ കുറെ മാസങ്ങൾ അദ്ദേഹത്തെ കാണാതാവും. അദ്ദേഹം വിദേശത്തേക്ക് കൂടെ കൂടെ പോകും എന്നുള്ള ഒരു പ്രശ്നം, ആ ഒരു ഇമേജിനെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 100 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അദ്ദേഹം ഈ ബാക്കി യാത്രയും കൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു വളർച്ച ഈ യാത്രയിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പോഴും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം കോൺഗ്രസ്സുകാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, ഈ പഴയ കോൺഗ്രസ്സുകാരെല്ലാമാണ് ഇപ്പൊ ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലേക്കും പോയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് മുക്കിലും മൂലയിലും കോൺഗ്രസ്സുകാരുണ്ടാവും, പക്ഷെ അവരെ കോൺഗ്രസിന് വോട്ട് ചെയ്യിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിന്റെ ഒരു കഴിവ്. ഇവിടെ ഈ കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ പുറത്താക്കുന്നതിന് പകരം, ബി ജെ പിയിലുള്ള നേതാക്കളെ കൂടി കോൺഗ്രസിൽ എത്തിക്കാൻ നോക്കുന്നതിന് പകരം, ഈ കോൺഗ്രസിൽ ചില നേതാക്കൾ ദില്ലിയിൽ ഇരുന്ന് ഈ എന്താണ് പോകുന്നവരെല്ലാം പോട്ടെ, രാഹുൽ ഗാന്ധി ഉപദേശിച്ച് വഷളാക്കുന്ന കുറെ നേതാക്കളുണ്ടല്ലോ, ആ ഒരു സമീപനം മാറ്റി നേതാക്കൾ ഉൾപ്പെടെ പൊതുജന സമൂഹത്തെ, പണ്ട് EMS ഒക്കെ പറയുമല്ലോ ഈ പരമാവധി ആൾക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കോൺഗ്രസിന് ഉണ്ടായാൽ മാത്രമേ ഈ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഒരു നവീകരണം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ പോകുന്നവർ പോട്ടെ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്നു, അല്ല, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിൽക്കണം, നിങ്ങൾ മധ്യവർത്തികൾക്ക് വേണ്ടി നിൽക്കണം, നിങ്ങൾ ഈ ഇന്ത്യയിലെ പൊതുജനത്തിന് വേണ്ടി നിൽക്കണം, അല്ലാതെ പാവപ്പെട്ടവരുടെ രാഷ്ട്രീയം പോവർട്ടേറിയൻ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം 1930 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയാത്ര ആരംഭിച്ചത്. അതാണ് പിന്നീട് സ്വാതന്ത്ര്യത്തിന് വഴി തുറന്നു നൽകിയത്. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1983 അപ്പോഴാണ് ജനതാ പാർട്ടി അധ്യക്ഷനായിരുന്ന ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലൊരു യാത്ര ആരംഭിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് രാജ്യവും സംസ്ഥാനവും ഒക്കെ നിരവധിയായ യാത്രകൾ കണ്ടിട്ടുണ്ട്. രഥയാത്ര അടക്കം, YSR നടത്തിയിട്ടുള്ള യാത്രകളടക്കം. ഏറ്റവും ഒടുവിലത്തെ യാത്ര ഇപ്പോൾ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഭാരത് ജോഡോയെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇതിനു മുമ്പ് അദ്ദേഹം തന്നെ ഒരു യാത്ര നടത്തിയിരുന്നു, അത് താങ്കൾക്കും ഓർമ്മയുണ്ടാകും. 2016 ഉത്തർപ്രദേശിൽ കിസാൻ യാത്ര, 26 ദിവസമായിരുന്നു ആ യാത്ര. 3438 കിലോമീറ്ററാണ് യാത്ര പിന്നിട്ടത്. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 7 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയി. അവിടെയാണെന്ന് ആനന്ദ് കൊച്ചുകൂടി പറയുന്ന വാക്കുകൾ പ്രസക്തമാകുന്നത്. യാത്ര നടത്താം, സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാം, തീർച്ചയായും കോൺഗ്രസിന്റെ ഐഡിയോളജി അത് എത്തിക്കാം. ഈ ആൾക്കൂട്ടങ്ങൾ പല തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും കണ്ടിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ബീഹാറിലടക്കമുള്ള തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി വരുമ്പോഴുള്ള ആൾക്കൂട്ടം ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വോട്ടായി മാറിയത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാ സംവിധാനത്തെ കൃത്യമായി ചലിപ്പിക്കാൻ സാധിക്കണം, ഓരോ വോട്ടുകളും ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിക്കണം, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായൊരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര നയിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു MP പോലും ആയിരിക്കില്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ രാഹുലിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്നതിനപ്പുറം പാർട്ടിയുടെ ഉണർവിന്, സംഘടനാ തലത്തിലുള്ള ഉണർവിന് ഏതെങ്കിലും തരത്തിൽ ഇത് വഴിവെക്കുന്നുണ്ടോ ശ്രീകുമാർ? ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്
ശ്രീ ജയചന്ദ്രനും ശ്രീ റെജി ലൂക്കോസും ഒക്കെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇവർ രണ്ടുപേരുടെയും ശൈലിയിലും ഭാഷയിലുമുള്ള ചില വ്യത്യാസങ്ങളേ ഉള്ളൂ. ലക്ഷ്യം ഒന്നാണ്, അന്ധമായ കോൺഗ്രസ് വിരോധം. അതിനപ്പുറമായി യാതൊന്നുമില്ല. ഇവിടെ വളരെ ഗൗരവമായ ഒരു വിഷയം, ദേശീയമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനിടയ്ക്കും പ്രാദേശികമായ വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇല്ല ക്ഷീരമുള്ളവർ അകലും ചുവട്ടിന് വന്ന CPM കേരളത്തിലെ CPM നേതൃത്വത്തിന്റെ തനത് ശൈലിയിലാണ് ശ്രീ റെജി ലൂക്കോസിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ TP ജയചന്ദ്രൻ പറഞ്ഞു, കോൺഗ്രസിനെ ജാഥ തുടങ്ങിയതിനു ശേഷം ഇപ്പൊ ആശയക്കുഴപ്പമാണെന്ന്. എവിടെയാണ് ആശയക്കുഴപ്പം? ഞങ്ങൾക്ക് കൂടുതൽ ആശയ വ്യക്തത വന്നിരിക്കുക. എന്താണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം? എന്താണ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം? ആ മുദ്രാവാക്യത്തെ രാജ്യത്തെ ജനകോടികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് ഈ ജാഥ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ലഭ്യമാകുന്ന വലിയ തോതിലുള്ള സ്വീകാര്യത. ഞങ്ങൾ പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ ജാഥ അണിനിരക്കുകയാണ്. ഇവിടെ സീതാറാം യെച്ചൂരി മാത്രമല്ല, CPM നേതാവായ സീതാറാം യെച്ചൂരി, സുമിത്ര മഹാജനെ പോലെയുള്ള BJP നേതാക്കന്മാർ പോലും ഈ ജാഥ അപ്രീഷിയേറ്റ് സംസാരിച്ചിട്ടുണ്ട്. രഘുറാം രാജനെ പോലെ, മേധാ പുത്രയെ പോലെയുള്ള നിരവധി ആളുകൾ, നിരവധി വ്യക്തിത്വങ്ങൾ ഈ ജാഥയിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ ജാഥയുടെ ആശയത്തിന് കിട്ടുന്ന വലിയ വ്യക്തതയാണ്. അപ്പൊ ജാഥയ്ക്ക് ആശയക്കുഴപ്പമല്ല, ആശയ വ്യക്തതയിലേക്ക് ജാഥ എത്തപ്പെടുന്നു അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ ജാഥയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള സ്വീകാര്യത. ഞാൻ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതാണ് ആ സ്വീകാര്യത അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ യാത്ര കടന്നു പോകുന്ന രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തും രണ്ടുപേരുണ്ടല്ലോ. അത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, ഇപ്പുറത്ത് സച്ചിൻ പൈലറ്റ്, ഒരുമിച്ചാണോ അവർ യാത്ര ചെയ്യുന്നത്? ഇവിടെ ഹിമാചൽ പ്രദേശിലെ വിജയത്തിൽ താങ്കൾ ഊറ്റം കൊള്ളുമ്പോൾ അവിടെ ആ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്ന് നിശ്ചയിക്കുവാൻ പോലും കാലതാമസമുണ്ടാകുന്നു. അപ്പോൾ ഈ പാർട്ടിയെ ഒരുമിച്ച് നിർത്തുക, അല്ലെങ്കിൽ ഈ യാത്രയുടെ പ്രയോജനം പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ ചില സ്ഥലങ്ങളുണ്ട്. വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി കൊടുത്ത സന്ദേശം എന്താണ്? BJPക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല, വിട്ടുവീഴ്ചയില്ല. BJPക്കെതിരായ പോരാട്ടത്തിൽ ആത്മാർത്ഥമായും സത്യസന്ധമായും നിലകൊള്ളുന്നവർ മാത്രം മതി എന്നത് അദ്ദേഹം പറഞ്ഞ നിലപാടെന്ന് പറയുന്നത് വളരെ വ്യക്തമാണല്ലോ. അതിനപ്പുറം ഇനി ഒന്നും പറയേണ്ടതില്ല. ആശയക്കുഴപ്പങ്ങളൊക്കെ ചില അഭിപ്രായത്തിൽ വരെ പരിഹരിക്കപ്പെട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഇവർക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായത്തിൽ KC അവിടെ എത്തി, അവരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചു. ഒറ്റക്കെട്ടായല്ലേ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ കാര്യം പറഞ്ഞു, അവിടെ BJPയിൽ എന്തൊരു ഭിന്നതയുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായും ആശയ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമുണ്ട്. അത് കോൺഗ്രസ് മാത്രമല്ല. അപ്പൊ കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന ആശയ വ്യത്യാസങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു മാധ്യമ ശൈലിയുടെ ഭാഗമാണ്. ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജാഥയുടെ തുടക്കത്തിൽ കളിയിക്കവളയിട്ടപ്പോൾ ശ്രീ KC വേണുവൽ പത്രസമ്മേളനം നടത്തി CPMനെ വിമർശിച്ചു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയല്ല. CPM കേരളം ഭരിക്കുന്ന, കേരളത്തിൽ ഭരണം നടത്തി കൊടുക്കുന്ന ഗവൺമെന്റ് നടത്തുന്നത് പാർട്ടിയാണ്. ആ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ, കേരളത്തിലെ തൊഴിലായ്മയും ആ തൊഴിലായ്മ ഉയർത്തുന്ന പ്രശ്നങ്ങളും പിൻവാതിൽ നിയമനങ്ങളും അടക്കം രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിൽ വേറെ പ്രസക്തമാണ്. അഴിമതിക്കെതിരെ അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിൽ പ്രസക്തമാണ്. വർഗീയതക്കെതിരെ അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി വർഗീയ ശക്തികളുമായി ചാഞ്ഞും ചരിഞ്ഞും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന CPMന്റെ കേരള നിലപാടുകൾക്ക് അത് ബാധകമാണ്. സ്വാഭാവികമായും ആ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ CPM നേതൃത്വത്തിന് എതിരെ വരുന്നതിന് കോൺഗ്രസിനെ വിമർശിച്ചിട്ടോ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. ഇവിടെ ഗവർണറും ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ നടപടികളെ സംബന്ധിച്ചും ഇപ്പൊ ഇവർ എവിടെ വെച്ചാണ് തെറ്റിയത്, എന്തിന്റെ പേരിലാണ് തെറ്റിയത്, അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ രണ്ടുപേരും കൂടി ആയിരുന്നു ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് അനധികൃത നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്, അയോഗ്യരായ ആളുകളെ. അപ്പൊ അവിടെയൊക്കെ സന്ധി ചെയ്ത് മുന്നോട്ട് പോയവരാണ് ഇവർ. ഇവരെവിടെ വെച്ചാണ് തെറ്റിയെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കോൺഗ്രസിനെ മെക്കിട്ട് കയറാനും കോൺഗ്രസിനെ വിമർശിക്കാനും കോൺഗ്രസിന്റെ ജനാധിപത്യ മതേതര സ്വഭാവത്തിൽ നിന്നും ഇത് വെച്ചളക്കാനും ദൈവീയ സീറ്റ് നിന്നും ആഗ്രഹിക്കേണ്ട, അതിന് ശ്രമിക്കുകയും വേണ്ട. രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ പറ്റി ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ മേധാപട്കർ ആകട്ടെ, രഘുറാം രാജൻ ആകട്ടെ, രഘുറാം രാജൻ സ്വയം അദ്ദേഹം മൻമോഹൻ സിംഗായി മാറും എന്ന് സ്വപ്നം കാണുന്നയാളാണ് എന്നാണ് BJP ഈ സാന്നിധ്യത്തെ വിശേഷിപ്പിച്ചത്. എന്തായാലും അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്നു, അവർ ആ യാത്രയുടെ ഭാഗമാകുന്നു. അത് ഈ വിമർശനങ്ങളൊക്കെ നേരിടുമ്പോഴാണ്. നേരത്തെ മുതൽ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങളുണ്ടല്ലോ, ആരൊക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു, അവരെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വേട്ടയാടുന്നുവെന്ന്, അങ്ങനെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും ഇത്തരത്തിൽ
ഈ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാനും കോൺഗ്രസിന് കൈകൊടുക്കാനും ആളുകൾ തയ്യാറാകുന്നുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പോലും അംഗസംഖ്യ തികയ്ക്കാൻ പറ്റാത്ത ഒരു പാർട്ടിക്കാണ് ഇത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ യാത്രകളിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല. പലപ്പോഴും ഇത്തരം യാത്രകൾ ഫലം കണ്ടിട്ടുള്ള ചരിത്രമുണ്ട്. അത് അപ്പോഴല്ല എങ്കിൽ ഒരു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് ശേഷം എങ്കിലും അതെ. ശ്രീ ജയചന്ദ്ര മാഷ്, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. അല്ല അഭിലാഷേ, ഈ യാത്ര 150 ദിവസത്തേക്കാണ് ആസൂത്രണം ചെയ്തത്. അതെ, അതിന്റെ 100 ദിവസം പൂർത്തിയായി. ഈ 100 ദിവസം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഈ യാത്ര കൊണ്ട് രാജ്യത്തിന് എന്ത് ഗുണമുണ്ടായി, കോൺഗ്രസിന് എന്ത് ഗുണമുണ്ടായി? 2 ദിവസം മുമ്പാണ് നമ്മൾ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ PCCയുടെ വൈസ് പ്രസിഡന്റ് രാജേഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു മുൻ MLA ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. രാജ്യത്തെ ഐക്യപ്പെടുത്താനുള്ള സന്ദേശമായിരുന്നു ഇത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്ത് പ്രതിപക്ഷമാവാൻ പോലുള്ള കരുത്ത് ഈ യാത്രയ്ക്ക് തികയാതെ പോയത്. ഈ യാത്ര കടന്നുപോയ വഴികളിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ ജനശക്തി വർദ്ധിച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? കേരളമായാലും തമിഴ്നാടായാലും അങ്ങ് തെലങ്കാനയായാലും ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സംഘടനാപരമായ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പകരം താങ്കൾ പറഞ്ഞ മാതിരിയിൽ BJP അകത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ആളുകൾ അവർ കോൺഗ്രസിന്റെ കൂടെ നിന്ന് എന്തുമാത്രം ഗുണം ചെയ്തു. ഇപ്പൊ ഗുജറാത്തിലെ പാവപ്പെട്ടവന് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടി അവരെ കൃഷിയിടങ്ങളിൽ ഫലഭൂയിഷ്ഠമാക്കുന്നതിന് പുരട്ടം വെച്ച ഇന്റർനാഷണൽ ഏജൻസികൾക്ക് വേണ്ടി തുള്ളിയ ചിലരുണ്ടായിരുന്നു, അവർ യാത്രയോടൊപ്പം ചേർന്നു. അത് ഗുജറാത്തിൽ BJP ഗുണം ചെയ്തു. നർമ്മദാ നദിയുടെ ആ കുടിവെള്ളം ആ പ്രസ്തുതി പൂർത്തിയാക്കിയതിലൂടെ നമുക്ക് സാധിച്ചു. റിസർവ് ബാങ്ക് ഗവർണറായപ്പോ രാജ്യത്തിന്റെ സുപ്രധാനമായ തലപ്പത്തിരുന്നുകൊണ്ട് തുരപ്പം വഴിയെടുത്ത ചിലർ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇവർ എന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതിനപ്പുറത്തേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രതിഭാസിച്ചിരിക്കുന്ന സമൂഹത്തെ നയിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ യാത്രയോട് ചേർന്നുവോ? 2 യാത്രയെക്കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാട്ടു. ശരിയാണ്, കോൺഗ്രസിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കലായിരുന്നു അതിന്റെ അവതാരണ ഉദ്ദേശം. ആ ഗാന്ധിയുടെ യാത്ര വിജയമായിരുന്നു. അതേ ഗാന്ധി പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ കോൺഗ്രസ് തിരിച്ചുവിടണം, ഇതിന്റെ അവതരണ ലക്ഷ്യം പൂർത്തിയായി. 2 JP ദൗത്യം, ഇതിനൊക്കെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പകരം ഇവിടെ എന്താണ്, എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഗാന്ധി നയിച്ച യാത്ര ഗാന്ധി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു യാത്ര നയിച്ചത്. അല്ല, വർത്തമാനകാല സാഹചര്യമാണോ? ഞാൻ ദണ്ഡിയാത്രയൊക്കെ ഉദ്ധരിക്കുമ്പോൾ അന്നുള്ള സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഓരോ യാത്രയും കടന്നു പോകുന്നത്. ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടെ മതവിദ്വേഷം പരത്തുന്നു, വർഗീയത പരത്തുന്നു, വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങൾ ജനങ്ങൾ നേരിടുന്നു. ഇന്നിപ്പോഴാകട്ടെ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയം എത്രയോ ദിവസമായി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണം, പാർലമെന്റിൽ അംഗീകരിക്കുന്നില്ല, സർക്കാർ ഉറക്കം നടിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിക്കുന്നു. അത് ഓരോ യാത്രയും കടന്നു പോകുമ്പോൾ ആ വർത്തമാനകാല സാഹചര്യത്തിൽ നിന്നുകൊണ്ടല്ലേ യാത്ര നടത്തുക? അല്ല, 1962 ഏക്കറുകണക്കിന് ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയപ്പോ പാർലമെന്റ് ചർച്ച ചെയ്തിരുന്നോ? പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയ പാർലമെന്റ് ചർച്ച ചെയ്തിരുന്നോ? 600 തവണ 2008 മുതൽ 2022 വരെ പാകിസ്ഥാൻ ഇവര് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഇവര് ഗവേഷണം നടത്തിയോ? മറിച്ച് അതിനുവേണ്ടി ചൈനയിൽ പണം കിട്ടിയ കഥ ചോദ്യം പേര് തടസ്സപ്പെടുത്താനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അവരുടെ FCRA ക്യാൻസൽ ചെയ്യപ്പെട്ടത് അഭിലാഷിന് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് എന്ന്. രാജ്യത്തിലെ വിദേശ രാജ്യത്തെ ശത്രുമായി കാണുന്ന ഇന്ത്യക്കെതിരായിട്ടുള്ള നമ്മുടെ ഉപഗ്രഹ നിക്ഷേപത്തെ ഉൾപ്പെടെ ഇവിടെ സ്പൈ ഏജൻസികളായിട്ട് കടലിൽ നങ്കൂരമിട്ട കപ്പലുകൾ വരെ നിർത്തിയിരിക്കുന്ന ആളുകൾ നമ്മൾക്കെതിരായിട്ടുള്ള ഇപ്പൊ ഡൽഹി എയിംസിലെ സർവർ വരെ ഹാക്ക് ചെയ്തിരിക്കുന്ന ഒരാളിൽ നിന്നും 1 കോടിയിലാണ് രൂപ കൈപ്പറ്റിയ ആളുകളുടെ മുമ്പ് അത് പാർലമെന്റിൽ വെച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് അഭിലാഷ് സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ചെയ്തുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് പോകാൻ സാധിക്കും? അവർക്ക് ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജിയുടെ യുഗത്തിലാണ്. അതെ, പഴയ സാറ്റലൈറ്റുകളുണ്ട്, ആധുനിക സംവിധാനങ്ങളുണ്ട്. 1 ഇഞ്ച് ഭൂമി നഷ്ടപ്പെട്ടോ? പഴയ ഇന്ത്യ അല്ല അഭിലാഷ ഈ ഇന്ത്യ. മറിച്ച് ഞാൻ ചോദിക്കട്ടെ എന്റെ സുഹൃത്ത് ശ്രീകുമാർ സാറിനോട്, സർ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് കൂടുതൽ BJP യോടൊപ്പം ചേർന്നോ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു അഭിക്കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല അഭിലാഷ് എന്ന് തോന്നുന്നു. ആ മേഖലയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട മേഖലകളായിരുന്നു സൗരാഷ്ട്ര മേഖല.
60% ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന മേഖല, 30 സീറ്റിൽ 27 കോൺഗ്രസ് ജയിച്ചിരുന്ന മേഖല, എന്റെ ആ പാവപ്പെട്ട ആ വിഭാഗം മുഴുവൻ ആളുകളും അവിടെ ഇപ്പൊ നടന്ന 30-ൽ 27 ബി ജെ പി കിട്ടാൻ സാധിച്ചു. അഹമ്മദാബാദ് മേഖല ഞാൻ ജാതി തിരിച്ചു പറയുകയല്ല, അവർ കാണക്കാഴ്ച മേൽക്കോയ്മയൊന്നും അവിടെ കോൺഗ്രസ് നായകർ ഇന്നലെ വരെ ആ വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നത് അവിടെയും വിജയിച്ചിരിക്കുന്നു. പിന്നോക്കക്കാരിയിരിക്കുന്നിടത്ത് ദളിത് സീറ്റിൽ 30-ൽ 24 കിട്ടിയിരിക്കുന്നു. ഗുജറാത്തിന്റെ സാഹചര്യം അതാണ് എന്ന് ആ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ മനസ്സിലാകും, അതിൽ തർക്കമൊന്നുമില്ല. അതല്ല ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി യാത്ര നടത്തിയപ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ അത് തിരിച്ചറിഞ്ഞ ഇതിന്റെ കാവട്ടു നിന്ന ജനത ബി ജെ പിയോടൊപ്പം ചേരുകയല്ലേ ഉണ്ടായത്? ഇവർ വന്ന് വിഭിന്നമായി രാജ്യത്തിന്റെ അന്തസ് ഉയരുകയല്ലേ ഉണ്ടായത്? ഒരു യാത്രയിലുള്ള ഇവന്റ് മാനേജ്മെന്റിന്റെ ടീമിന്റെ ആളുകളുടെ എണ്ണം അവർക്ക് ഒരുപക്ഷെ കോൺഗ്രസിന് ആശ്വസിക്കാം, പക്ഷെ നടന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ പാവ റെജി ലൂക്കോസ് മനസ്സിലാക്കേണ്ടത് ബി ജെ പിയും കോൺഗ്രസുമാണോ സഖ്യം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗവർണറെ പിടിച്ച് നിങ്ങൾ ഒരുമിപ്പിച്ച് കെട്ടിപ്പിടിക്കാനുള്ള അവസരം കിട്ടിയത് കോൺഗ്രസ്? പാപ അവരെ യുദ്ധത്തിൽ കേരളത്തിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ അവരെ അവമതിക്കരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിങ്ങളെ അവരെ സഹായിക്കുന്നത് നിങ്ങൾ നന്ദികൾ മറന്നുപോയോ? മുരളീധരൻ ഉൾപ്പെടെ ആളുകൾ ഏതെല്ലാം നിർണായക ഘട്ടമുണ്ടോ? നിങ്ങൾ ഒന്നല്ലേ കേരളം കഴിഞ്ഞു കഴിഞ്ഞാല്? അത് ജനം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തിയോഗിന് നേരത്തെ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ മാതിരിയില് ജയിച്ച MLA തരിപോരമില്ല കണ്ടുപിടിക്കാൻ. ജനങ്ങൾക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാം റജിയെ. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, 67 ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന പാർട്ടി ജാതി മത കോമരങ്ങളെ കൂട്ടുപിടിച്ച്, ഞാൻ അതിന്റെ കണക്കുകളും സ്റ്റാറ്റിക്സും പറയണോ? ഇപ്പൊ ഏറ്റവും അവസാനം ലീഗിന്റെ കൂടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് IMS-നെയും VS-നെയും ഒക്കെ തള്ളിപ്പറഞ്ഞു. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണോ കോൺഗ്രസ് ഈ ജാഥ മുന്നോട്ട് വെച്ചത് അതിന് വിഭിന്നമായ നിലപാടുകൾ കേരള ഇടതുപക്ഷം സ്വീകരിക്കുന്നു. ഇവർ ഒക്കെ ചങ്ങായിമാരായി മുന്നോട്ട് പോകുന്നു, ഇവിടെ അംഗം പെട്ടുന്നവർ അവിടെ എത്തു തോന്നിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കളുടെ ശബ്ദം മ്യൂട്ടായിട്ടുണ്ട്, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. മാത്രവുമല്ല നമുക്ക് സമയപരിമിതിയുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ തന്നെ ഈ യാത്ര കടന്നുപോയത് കേരളം, കർണാടകം, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ്. അവിടെയൊക്കെ പറയേണ്ട രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അവിടെയൊക്കെ ആരാണ് അധികാരത്തിലിരിക്കുന്നത്? ഇപ്പോൾ ഈ മധ്യപ്രദേശിനെയോ അല്ലെങ്കിൽ രാജസ്ഥാനെയോ ഒക്കെ നമുക്ക് മാറ്റി നിർത്തി നോക്കിയാൽ ഈ കടന്നുപോയ സംസ്ഥാനങ്ങളിലൊക്കെ പറയേണ്ടിയിരുന്ന രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അത്തരം രാഷ്ട്രീയങ്ങൾ അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് പോയി, കേരളത്തിലും പോയി. താങ്കൾ കേരളത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ജയചന്ദ്ര മാസ്റ്റർ ആ മറുപടിയിലേക്ക് പോകുന്നത്. വീണ്ടും ഞാൻ പറയുന്നത്, ഒരു പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ ഉള്ളത്. അത് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതൊരു ടേൺ, ഹാട്രിക് എന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി കടക്കുകയാണ്. അതിന് തടയിടും എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു. അതിനോടൊപ്പം ചേരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ബി ജെ പിയുടെ വലിയ ആത്മവിശ്വാസം. ശ്രീ റെജി ലൂക്കോസ്, അത് ജയന്ദ്ര ഭാഷ ആത്മവിശ്വാസം മനസ്സിൽ വെച്ചോണ്ടിരിക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തില് ഒത്തിരി അങ്ങോട്ട് പോകുന്നതിന് പറയാനാണെങ്കിൽ ഇവിടെ സമയമില്ല. അതിന് ഡേറ്റ നമ്മുടെ അടുത്തുണ്ടല്ലോ. ഇപ്പൊ അടിന്തരാവ് സിംഗ് ഉള്ള കാലഘട്ടത്തിൽ വിപിച്ചിങ് വന്ന കാലഘട്ടങ്ങളൊക്കെ വാജ്പേയി സർക്കാരിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇന്ത്യയിൽ മുഴുവൻ നടന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെയും പരസ്യമായിട്ടും അല്ലാതെയും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോലും ഇത് തെളിയിക്കി അവരത് മാർക്കറ്റ് ചെയ്തു. അന്ന് നമ്മളെല്ലാം സംശയിച്ചു, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ സംശയിച്ചു. പിന്നെ ബി ജെ പി സർക്കാർ തുടരുന്നത് തന്നെയല്ല, വാജ്പേയി എന്ന് പറയുന്നത് പരിണിതപ്രത്തിനായ താരതമ്യേന ഭേദപ്പെട്ട മതേതരവാദി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പിന്നെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ സംഭവിച്ചപ്പോഴാണ് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. സംഭവിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും കോൺഗ്രസിന്റെയും ഐക്യത്തോടുകൂടി പിന്നെ UPA പിന്നെ മുന്നണി ഉണ്ടാക്കി ഒരു മിനിമം പരിപാടിയുടെ പേരിൽ സർക്കാർ അധികാരത്തിൽ. അത് അത്ഭുതമായിരുന്നു. പക്ഷെ ആ അത്ഭുതത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിക്കേഷൻ പോലും ഇത്രയും വിപുലാകുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ ശേഷം, അതായത് മാധ്യമങ്ങളുടെ വാ മൂടി കടക്കി ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വൻ ഭൂരിപക്ഷത്തിന് പ്രതിപക്ഷത്തോട് ജയിച്ചു വന്നു. ഒരാറ് ജയിച്ചാൽ പ്രധാനമന്ത്രിയായും അത് കഴിഞ്ഞ് BPSC പ്രധാനമന്ത്രിയായി. അപ്പൊ ഇങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിൽ ഈ സമീപകാലത്ത് ഉള്ളപ്പോഴും ആനന്ദ കൊച്ചുകൂടി പിന്നെ നിഗമനങ്ങളിലേക്കൊന്നും ഈ രാജ്യം പോകാൻ സാധ്യതയില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു പരിധിവരെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണം പിന്നെ ഈ ജോഡ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിഷ്പക്ഷപതികളായ രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ ഒരു കൊള്ളാവുന്ന രാഷ്ട്രീയക്കാരെന്നുള്ള നിലപാട്, അദ്ദേഹത്തിന്റെ ബാഡ് ഇമേജ് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചുള്ള വസ്തുതയാണ്. പക്ഷെ അദ്ദേഹം മധ്യപ്രദേശിലും UPയിലും ഗുജറാത്തിലും കുറച്ച് ദിവസം കൂടെ നടന്നിരുന്നുവെങ്കിൽ ഇത്രയും കുറച്ചുകൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വസ്തു, ഇവിടെ സംശയത്തിന്റെ നിഴലിൽ ഈ പാർട്ടി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നിർണായകമായ ഘട്ടങ്ങളിലും പ്രതിപക്ഷ ഏകോപനത്തെ അട്ടിമറിച്ച് ചേർത്ത ഈ സമീപകാലത്തോണ്ട് ഈ കോൺഗ്രസ് UP തന്നെ ഏറ്റവും ഒരു ഉദാഹരണം. ബീഹാർ UP മുഴുവൻ സീറ്റിൽ 405 സീറ്റിൽ ഇവർ മത്സരിച്ചു.
അഖിലേഷ് നേതാവ് ആറ് തവണ അദ്ദേഹത്തിനെ കണ്ട് പിന്നെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഈ മനുഷ്യൻ തയ്യാറായില്ല. അവസാനം ഈ കേസ് നേതൃത്വത്തിൽ അവിടെ ചെന്ന് മുഴുവൻ സീറ്റിലും ഒരു സീറ്റിൽ പോലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ള ആ അവിടെ പ്രതിപക്ഷ പിന്നെ ഇടതു ശ്രമിക്കണം ഓപ്പോസിഷൻ പാർട്ടിയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചു. ഓവൈസിയെ പോലെ ഒരു ബി ജെ പിയുടെ ബി ടി എഫുകാരുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ പിന്നെ എന്താ പറയാ യു പിയിലെ ഭരണ തുടർച്ചയ്ക്ക് താലത്തിൽ കൊണ്ട് വെച്ചു കൊടുത്തു കോൺഗ്രസ്. ഇത് തന്നെയാണ് ബീഹാറിൽ നടന്നത്, ഇതിന്റെ ആവർത്തനമായിരുന്നു ആസാമിൽ നടന്നത്. അപ്പൊ ഈ നിർണായക ഘട്ടങ്ങളിൽ ഇത്തരം പിന്നെ എന്താ പറയാ ഒരിക്കലും തന്റെ തങ്ങളുടെ ഉത്തരവാദിത്വം പുറകോട്ട് പോകാൻ പാടില്ലാത്ത കോൺഗ്രസ് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കാതെ കണ്ട് പിന്നോട്ട് പോയ ചരിത്രം നീണ്ടിയുണ്ട്. അപ്പൊ അത് വെച്ച് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ആത്മവിശ്വാസം നാളുകളിൽ അത് പുലർത്തുമോ? അങ്ങനെ പുലർത്തിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആദ്യത്തെ മോഡി സർക്കാർ കിട്ടിയത് 32%, 2019 മോഡി സർക്കാർ കിട്ടിയത് 35%. ഇപ്പോൾ അവർക്ക് കുറച്ച് പേർസെന്റേജ് കൂടിയിട്ടുണ്ട് ആ സംസ്ഥാനത്തെ ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പോട് മാത്രം. അതാണ് അതിന്റെ കണക്ക്. ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ ഏകോപനം സാധ്യമായാൽ അട്ടിമറിയല്ല കൃത്യമായ ജനാധിപത്യത്തിന്റെ വിധിയിലൂടെ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമെന്നുള്ള ആ രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസത്തെ ഞങ്ങളും പിന്തുണയ്ക്കുന്നു. ആ ചരിത്രം യാതൊരു തർക്കമില്ല. അത് എന്തായാലും ഞാൻ സമയപരിമിതി മൂലമാണ് റിജി ലൂക്കോസും പറഞ്ഞു വെക്കുന്നത് ഈ യാത്രയെ പിന്തുണയ്ക്കുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ ഓൺലൈൻ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം ഭാരത് ജോഡോ യാത്ര ലക്ഷ്യം കണ്ടോ എന്നാണ്. അതിലും 47% പ്രേക്ഷകർ കണ്ടു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അത് ഇപ്പോഴത്തെ ഈ അഭിപ്രായ സൂചനകൾ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം ഇല്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് 44% പ്രേക്ഷകരാണ്. ഒരഭിപ്രായത്തിനും തയ്യാറല്ലാത്തത് 9% പ്രേക്ഷകരാണ്. വലിയ ആത്മവിശ്വാസമാണ് 100-ാം ദിവസത്തിൽ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത്. ബി ജെ പി സർക്കാരിനെ താഴെയിറക്കും എഴുതി വെച്ചുകൊള്ളൂ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അത് യാഥാർത്ഥ്യമാകുമോ, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ആണോ വോട്ടായി മാറിയത് എന്നതൊക്കെ അറിയാൻ നമുക്ക് 2024 വരെ കാത്തിരിക്കാം. അതിനിടയിൽ ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ നിരവധി ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.